സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവള്ളൂർ പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു. അർഹതപ്പെട്ട കേരളത്തിലെ എല്ലാവർക്കും പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ള അധ്യക്ഷനായി. കുടികിടപ്പ്, മിച്ചഭൂമി, ഇതെല്ലാം ചേരുന്നതാണ് കേരളത്തിലെ വീട് ലഭ്യതയുടെ പ്രശ്നം. ഇതെല്ലാമായിട്ടും ഇതിൻ്റെ എല്ലാം ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭൂമിയുടെ അവകാശം, വീട്, ഇതെല്ലാമായിട്ടും ഇപ്പോഴും സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. പണ്ട് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ആ കുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയി. ഒരു കുടുംബത്തിൽ തന്നെ നിരവധി കുടുംബങ്ങൾ ഉണ്ടാവുന്ന നില വന്നു. ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പൊ കുടുംബങ്ങളുടെ എണ്ണം കൂടി. നാം പലതും ഇപ്പോൾ മുമ്പിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ പഠനം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പഠനം, ചില സ്വതന്ത്ര ഏജൻസിയുടെ പഠനം, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുൻപന്തിയിലാണ്, ആരോഗ്യമേഖലയിൽ നമ്മൾ മുൻപന്തിയിലാണ്, മാതൃമരണ മരണം കുറഞ്ഞ സംസ്ഥാനം ഇവിടെയാണ്. ഒരുപാട് മേഖലകളിൽ കേരളം ഇന്ന് ഒന്നാം സ്ഥാനത്താണ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതെല്ലാമാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ഇടയിൽ സ്വന്തമായി വീടില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട്. സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്തവരാണവർ. വീടില്ലാത്തവരെല്ലാം വീട് നിർമ്മിക്കാൻ കഴിയാത്തവരല്ല. എന്നാൽ മഹാഭൂരിപക്ഷവും സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്തവരാണ്. ആ കുടുംബത്തിന് വീട് എന്നുള്ളതൊരു പ്രതീക്ഷയാണ്. ഇവിടെയാണ് ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ ഭവന നിർമ്മാണ പദ്ധതികളും സംയോജിപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ മോഹനൻ സ്വാഗതം പറഞ്ഞു. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ തൈക്കടി മുഖ്യാതിഥിയായിരുന്നു. ആർ ബൽറാം, ടി വി സഫീറ, ടി കെ ബാലൻ, ടി എം ഗീത, കെ കെ ലിസിത, ബബിത് മലോൽ, എഫ് എം മുനീർ, ഡി പ്രജീഷ്, നസീറ മാമ്പിലച്ചേരി, സജിന കടുങ്ങുവാന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോണി നന്ദി പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഇ എം എസ് ഭവന പദ്ധതിയിൽ സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പം കൂടി എന്നതുകൊണ്ട് മാറ്റിവെച്ച, അല്ലെങ്കിൽ പ്ലിൻറ്റേരിയയുടെ കൂടിയതുകൊണ്ട് മാറ്റിവെച്ച 26 ഗുണഭോക്താക്കൾക്ക് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി വീട് നിർമ്മിക്കാനുള്ള ധനസഹായം പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ലൈഫ് ഭവന പദ്ധതിയിലെ ഒന്നാം ഘട്ടം 16 വീട് എന്ന് പറഞ്ഞത് പിന്നെ പല സമയങ്ങളിലായി പാതി വഴിക്ക് നിന്നുപോയ വീടുകൾ പൂർത്തീകരിക്കാനായി ശരാശരി 400,000 കണ്ടുകൊണ്ട് 16 വീടുകൾ നിർമ്മിക്കാനുള്ള ധനസഹായം 400,000 രൂപ വെച്ചുകൊണ്ട് ആനുപാതികമായി കിട്ടിയിട്ടുണ്ട്.